கேட்ட மக்களே, கோவிடினை துரத்துவான் மாஸ்கு தன்னை ரட்சகன், கோவிடினை துரத்துவான் மாஸ்கு தன்னை ரட்சகன். பிரியமுள்ளவரே, കോവിഡ് 19 രണ്ടാം തരംഗം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും പുറപ്പെടുവിക്കുന്ന കർശന നിർദ്ദേശങ്ങൾ: മൂക്കും വായും മൂടി മാസ്ക് ധരിക്കുക, സോപ്പ് ഉപയോഗിച്ച് ഇടവേളകളിൽ കൈകഴുകൽ ശീലമാക്കുക, നഗരങ്ങളിൽ നിന്നും ആൾക്കൂട്ട ചടങ്ങുകളിൽ നിന്നും വിട്ടുനിൽക്കുക, മുതിർന്ന പൗരന്മാരും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. അനാവശ്യ ആൾക്കൂട്ട ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതും ചടങ്ങുകൾക്കായി വീടുകയറി ക്ഷണിക്കുന്നതും കോവിഡ് വ്യാപനത്തിനിടയാക്കുമെന്നതിനാൽ അവ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിക്കുന്നു. വിവാഹങ്ങൾ, ചടങ്ങുകൾ എന്നിവ നടത്തുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനത്തിലും പോലീസിലും മുൻകൂർ അറിയിപ്പ് നൽകേണ്ടതാണ്. ഇത്തരം ചടങ്ങുകളിൽ ഒരു കാരണവശാലും 50-ൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കുന്നതല്ല. വാക്സിൻ എടുത്തവരും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ്. വാക്സിനേഷൻ പ്രതിരോധ മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. സംഘം ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതും സംഘം ചേർന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്നതും കോവിഡ് വ്യാപന സാധ്യത കൂട്ടും. എല്ലാ നല്ലവരായ നാട്ടുകാരും ഇത്തരം ആഘോഷ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതര സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും എത്തുന്നവർ നിർബന്ധമായും 7 ദിവസം ക്വാറന്റൈൻ പാലിക്കുക. ഇത്തരത്തിൽ വരുന്നവർ യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുമ്പ് RT-PCR ടെസ്റ്റ് നടത്തി അതിന്റെ ഫലം ലഭിക്കുന്നതുവരെ ക്വാറന്റൈൻ തുടരേണ്ടതാണ്. പോസിറ്റീവ് രോഗികളുമായി സമ്പർക്കമുണ്ടായവർ 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമായും പാലിക്കുക. പോസിറ്റീവായ രോഗികൾ 17 ദിവസം ക്വാറന്റൈൻ പൂർത്തീകരിക്കേണ്ടതാണ്. വാർഡുതല ജാഗ്രതാ സമിതികൾ നിങ്ങളെ നിരീക്ഷിക്കുന്നു. കോവിഡ് മാനദണ്ഡ നിയമങ്ങൾ പാലിക്കുക. കോവിഡ് നിശബ്ദ കൊലയാളിയായി പിറകിലുണ്ട്. നിങ്ങൾ ക്ഷണിച്ചാൽ മാത്രം നിങ്ങളെ കൂട്ടുകൊണ്ടുപോകാനായി കാത്തിരിക്കുന്നു. ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ജാഗ്രത നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും രക്ഷിക്കും. പോസിറ്റീവ് സമ്പർക്ക നിരീക്ഷണത്തിലുള്ളവർ 14 ദിവസം പൂർത്തീകരിക്കാതെ പുറത്തിറങ്ങുന്നത് കോവിഡ് നിയമങ്ങൾ പ്രകാരം, പകർച്ചവ്യാധി നിയന്ത്രണ നിയമങ്ങൾ പ്രകാരവും ശിക്ഷാർഹമാണ്. 45 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് വാക്സിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നു. നിങ്ങളുടെ വാർഡിലെ ആരോഗ്യ പ്രവർത്തകരുമായും ആശാപ്രവർത്തകരുമായും അവർ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് മാത്രം കോവിഡ് വാക്സിനേഷന് എത്തിച്ചേരുക. 45 വയസ്സ് കഴിഞ്ഞ എല്ലാവരും വാക്സിൻ ലഭ്യതയ്ക്കനുസരിച്ചും അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ചും ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. ബഹുജന സമ്പർക്കം കൂടിയ ജോലികളിലും സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർ ഇടവേളകളിൽ കോവിഡ് സാധ്യത നിർണയം നടത്തേണ്ടതാണ്. പ്രിയമുള്ളവരെ, മഴക്കാല രോഗങ്ങൾക്കെതിരെ ആരോഗ്യ ജാഗ്രത പാലിക്കുക. വീടും പരിസരവും കൊതുക് വളർച്ചയ്ക്കിടയാക്കുന്ന മഴവെള്ള സംഭരണികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മണ്ണിൽ പണിയെടുക്കുന്നവരും തൊഴിലുറപ്പ് തൊഴിലാളികളും എലിപ്പനിക്കെതിരെ എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ 200 മില്ലിഗ്രാം ആഴ്ചയിലൊരിക്കൽ കഴിക്കുക. ഇവ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും ആശാപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മഴക്കാലത്ത് നിറഞ്ഞ തോടുകളിലും കുളങ്ങളിലും കുളിക്കുന്നതും അലക്കുന്നതും ഒഴിവാക്കുക.